ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആവാസ് കലവറയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ എൻ്റെ സൗണ്ട് കേട്ടിട്ട്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ തിരുവോണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പായസം വയ്ക്കണ്ടേ? എന്തൊക്കെയായിരുന്നാലും നമ്മൾ തിരുവോണം എങ്ങനെയായിരുന്നാലും നമ്മൾ ആഘോഷിക്കല്ലേ, നമ്മൾ മലയാളികളല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് വേണം. അപ്പോൾ നെയ്യ് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണേ നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം വേണ്ടത് പാല് നല്ലപോലെ തിളപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വീട്ടിൽ പാലൊക്കെ വാങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ പാല് തിളപ്പിച്ചല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചിട്ട് ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പാട ഇതുപോലെ ചൂടി നിൽക്കും. ഈ പാൽപ്പാട വെച്ചിട്ടാണ് നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ രാവിലെ കാച്ചിയ പാലാണ്. അപ്പോൾ അത് നല്ലപോലെ ഉറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ആ പാട ഇപ്പോൾ എടുക്കുന്നത്. നമ്മളിത് ഫ്രിഡ്ജിൽ വച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല കട്ടിയുള്ള പാടയായിട്ട് നമുക്കിത് കിട്ടും. അറിയാലോ പാടയൊക്കെ നീക്കിയിട്ടാണ് കുട്ടികൾക്ക് സാധാരണ ഇപ്പോൾ എല്ലാവരും പാലൊക്കെ കൊടുക്കുന്നതല്ലേ. കവറ് പാലിൽ ഇത്രത്തോളം എന്താ നെയ്യ് ഉണ്ടാവില്ല, എന്നാലും അതിലും പാടയൊക്കെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ പശുവിൻ പാലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ കൂട്ടി ശേഖരിച്ച് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ. ഇതുപോലെ ഓരോ ദിവസവും ഉള്ളതിനെ ഞാൻ ഇതുപോലെ എടുത്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരുമിച്ച് ഒരു ദിവസം എടുത്ത് നെയ്യ് ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശേഖരിച്ച് വെച്ചിരുന്ന പാൽപ്പാടയാണിത്. ഇതിപ്പോൾ ഇളക്കിയൊക്കെ എടുക്കുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ഉണ്ടല്ലേ. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ വെച്ച് ഇളക്കണം. കണ്ടില്ലേ നല്ലൊരു ക്രീമി ആയിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇത് പതിയെ പതിയെ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി നല്ലപോലെ നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങും. പിന്നെ ഇത് അടുപ്പിലൊന്നും വെച്ച് വെച്ച് പോകരുത്, അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. എന്താ കണ്ടോ ഇപ്പോൾ ഈ ഒരു പരുവൊക്കെ ആയപ്പോൾ നെയ്യ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കരിയുടെ ചൊവയൊക്കെ വരും. അപ്പോൾ നെയ്യുടെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊന്നും ശ്രമിക്കരുത്. അപ്പോൾ ഇതാ കണ്ടോ ഇപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട്. ഇനി ഇതാ ഇതിൽ നിന്ന് നെയ്യ് ഊർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പോലെ. കണ്ടോ ഇതിങ്ങനെ മാറ്റുമ്പോഴത്തേക്കും കണ്ടോ നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ടോ, ഇതേപോലെ വന്ന് തുടങ്ങും. അപ്പോൾ പിന്നെ ആയി കഴിഞ്ഞതാ കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വരും. ഇതുപോലെ പതഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നെയ്യ് മൂത്ത് വന്നു എന്നാണ്. അതിൻ്റെ കളർ കണ്ടില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഇനി നമുക്കിതിനെ ഒരു സ്റ്റെയിനറിലൂടെ നമുക്കിതൊന്ന് ഹരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചൂടോടുകൂടി, നിങ്ങൾ ഇതുപോലത്തെ സ്റ്റെയിനറാണെങ്കിൽ ഉരുകിയൊന്നും പോകത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് അരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് വന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി സംസാരിച്ച് നിന്നപ്പോൾ ഇതൊന്ന് നല്ലപോലെ പിടിച്ചു പോയി. അപ്പോൾ നെയ്യ് ഇതിനകത്ത് കൂടുതലായിട്ടും ഇറങ്ങി വരാൻ സാധ്യത കുറവാണെങ്കിലും ഞാനിപ്പോൾ അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി രണ്ടാമത് ചൂടാക്കിയാൽ ശരിയാവത്തില്ല. അപ്പോൾ ഞാൻ അത് അതുപോലെ തന്നെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ നല്ല നെയ്യ് വരുന്നുണ്ട്, പക്ഷേ എങ്കിലും അളവ് കുറവായിരിക്കും. അത് കുഴപ്പമില്ല, നമുക്കത് രണ്ടാമത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ എന്താ ആദ്യം കിട്ടിയ ഇത്രയും നെയ്യാണുള്ളത്. അപ്പോൾ കണ്ടില്ലേ ചെറിയൊരു ചണ്ടിയൊക്കെ അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. അതുപോലെ ഒന്ന് ചരിച്ച് പിടിക്കുമ്പോഴത്തേക്കും അതൊന്ന് അടിയിൽ പൊക്കോളും. എന്നിട്ട് നമുക്ക് ആ ശുദ്ധമായ ആ ഒരു നെയ്യ് നമ്മുടെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ എന്ത് നല്ല, അത് ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നില്ലേ നല്ല ഭംഗിയുണ്ടെന്ന്. അതിൻ്റെ മണം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല, പക്ഷേ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല സൂപ്പർ മണമാണ്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു, നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നെയ്യ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും വാങ്ങത്തില്ല, ഇങ്ങനെ തന്നെ ഉണ്ടാക്കും. അതിന് ഉദാഹരണം തന്നെയാണ് ഞാൻ ഈ ലോക്ക്ഡൗണും കൊറോണയൊക്കെ കാരണം ഞാൻ പാലൊന്നും വാങ്ങുന്നില്ല. നിങ്ങൾക്കറിയാലോ ഞാൻ കരിപ്പട്ടിയുടെ കാപ്പി ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പാലൊന്നും വാങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. കണ്ടല്ലോ ഇത്രയും ശുദ്ധമായ നെയ്യ് നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ നെയ്യ് ഉണ്ടെങ്കിലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് ഇപ്പോഴും പാല് വാങ്ങിത്തുടങ്ങിയതാണ്. അപ്പോൾ ഒരാഴ്ചത്തെയാണ് ഞാൻ പാട ശേഖരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് കാണിക്കുന്നത്. അപ്പോൾ അത്രയുമാണ്. അപ്പം നമ്മൾ ഡെയിലി വാങ്ങുകയാണെങ്കിൽ ശരിക്കും നെയ്യ് വരും. ഞാൻ ഒരുപാട് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചണ്ടിയുള്ള പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം സ്റ്റെയിനറിൽ വെച്ചിരുന്ന ആ ബാക്കി നല്ല കട്ടിയുള്ള ചണ്ടി ഉണ്ടല്ലോ അതുകൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ബോട്ടിലേത് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഈ ചണ്ടിയിലേക്ക്. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, ചെറു ചൂടുവെള്ളം. അപ്പോൾ അതുകൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. അതായത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ചണ്ടിയിൽ നിന്ന് നെയ്യ് വരൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ആ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നെയ്യ് കണ്ടോ അതിൽ നിന്ന് തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ ചൂടോടെ ഒഴിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നെയ്യ് നമുക്ക് ഈ ആ ബോട്ടിൽ ഒഴിച്ചതിൽ കൂടെ കിട്ടുമായിരുന്നു. കുറച്ച് സമയം വെച്ചിരുന്നിട്ട് ഒഴിച്ചതുകൊണ്ടാണ്
കൂടുതൽ നെയ്യിനകത്ത് കാണും. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് തിളക്കണം. തിളവന്ന് ആ നെയ്യ് ഒന്ന് പൊങ്ങി വരണം. ആ സമയം വരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് വലിയ സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ ആവും. ആ വെള്ളം തിളച്ച് അതൊന്ന് ലൂസായി ആ നെയ്യെല്ലാം പൊന്തി വന്നാൽ മാത്രം മതി. കണ്ടില്ലേ, ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് നേരത്തെ പോലെ തന്നെ സ്റ്റെയിനറിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബോട്ടിലുള്ള നെയ്യ് അതങ്ങ് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് ഇതേപോലെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനിത് മാക്സിമം അരിച്ചൊഴിച്ച് അതിൻ്റെ ആ ചണ്ടി നല്ലപോലെ ഊറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ അടച്ചെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അടച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഞാൻ ബാക്കി എടുക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൽ ഈ നെയ്യും ഫ്രിഡ്ജിൽ വെച്ചു, അതാണ് ഇങ്ങനെ ആയിപ്പോയത്. നിങ്ങളിങ്ങനെ വയ്ക്കേണ്ട, പുറത്ത് വെച്ചാൽ മതി. ഞാൻ വീഡിയോ ഉടനെ തന്നെ എടുക്കണമെന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്, പക്ഷേ നടന്നില്ല. എനിക്ക് അന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നീട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് ചെയ്യുന്നത് വീഡിയോയുടെ ബാക്കി. അതുകൊണ്ടാണ് ഈ നെയ്യ് ഇങ്ങനെ ആയിപ്പോയത്. കണ്ടോ, ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെയ്യ് സെപ്പറേറ്റ്, വെള്ളം സെപ്പറേറ്റ്. അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചരിച്ച് പിടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം വന്നതാണ്. ഈ ചരിച്ച് പിടിച്ച് വെള്ളം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മീതെ ആ നെയ്യ് വന്നിരിപ്പുണ്ടല്ലോ, ഈ കട്ടിയുള്ള ഭാഗം, അത് മാത്രമായിട്ട് ആദ്യമേ നിങ്ങൾക്ക് അങ്ങ് എടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചരിച്ച് പിടിച്ചപ്പോൾ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ആ അടിയിലുള്ള വെള്ളം പുറത്തേക്ക് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അത് ചരിച്ച് മാറ്റിയ ശേഷമാണ് ആ നെയ്യ് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ആ മീതിൽ നിന്ന് ആ നെയ്യുടെ ആ പീസ് സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റിയാൽ മതി. വെള്ളം അടിയിൽ തന്നെ ഇങ്ങ് കിടന്നോളൂ. നമ്മുടെ എന്താ തൈര് ഒക്കെ അങ്ങനെ എടുക്കാറില്ലേ നമ്മൾ, വെള്ളം കുറച്ചൊരു ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീതിൽ നിന്ന് കട്ടിക്ക് എടുത്തു കഴിഞ്ഞാൽ വരും. അതേപോലെ തന്നെയാണ് നെയ്യും. അപ്പോൾ ഇതുപോലെ അടിയിലത്തെ വെള്ളം ഇനിയിപ്പോൾ ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ആ നെയ്യുടെ ആ ഒരു കട്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കണം. മാക്സിമം ആ വെള്ളം അങ്ങ് ഒഴിവാക്കുക. വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയ പിശിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യുടെ ഒരു ശകലവും കളയാണ്ട് ഞാൻ ഫുൾ എടുക്കാൻ ശ്രമിക്കും, അതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുക്കുന്നുണ്ട്, ഇതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട്. ആ വെള്ളം നമുക്ക് വേണ്ട കേട്ടോ, അത് കളയാം. എന്നിട്ട് ഇത് ഞാൻ എൻ്റെ സ്ഥിരം ചെയ്യുന്ന പാത്രം കേട്ടോ, ഇങ്ങനെ രണ്ടാമത്. അപ്പോൾ ഇതാ അതിലേക്ക് നമ്മുടെ നെയ്യുടെ പീസ് അതിൽ നിന്ന് തൂക്കിൽ നിന്ന് ഞാൻ എടുത്തതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫുൾ മാക്സിമം എത്രത്തോളം നിങ്ങൾക്ക് ആ നെയ്യുടെ ആ ഒരു ഇത് പടലം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതതുപോലെ എടുക്കുക. എന്നുവെച്ചാൽ നമ്മളിത് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ ചണ്ടി ഇനിയും വേർതിരിഞ്ഞ് വരും നമുക്ക്. അതുകൊണ്ട് അതൊരു പ്രശ്നമേ അല്ല, കുറച്ചൊക്കെ കിടന്നാലും ഒരു വിഷയവുമില്ല. നമുക്ക് ആ നെയ്യ് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാനിനി ഇതിനെ അടുപ്പിലേക്ക് വെക്കുവാണ്. അപ്പോൾ കണ്ടല്ലോ, വെച്ച് കഴിഞ്ഞപ്പോൾ നെയ്യ് ഇങ്ങനെ ഉരുകിത്തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഈ ഒരു പ്രോസസ്സിങ് ഇല്ലായിരുന്നു എങ്കിൽ ആദ്യത്തെ പ്രോസസ്സിങ് മാത്രം മതിയായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം തന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഈ ചണ്ടിക്കൊപ്പം പോകുന്നുണ്ടല്ലേ, അതൊരു വിഷമമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഇത്രയും ശുദ്ധമായ നെയ്യ് വെറുതെ കളയുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പോൾ നല്ലപോലെ അലിഞ്ഞ് ഉരുകി വന്ന് അതിൻ്റെ എന്താ ചണ്ടി ഇങ്ങനെ നീക്കുമ്പോൾ നീങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ നെയ്യ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നല്ലതാട്ടോ, നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താ കടയിലൊക്കെ പോയി നെയ്റോസ്റ്റൊക്കെ കഴിക്കുന്ന പോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ നെയ്യ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് ആദ്യം കിട്ടിയ പ്യുവറായിട്ടുള്ള നെയ്യ് നമുക്ക് മാറ്റുകയും. കണ്ടല്ലോ, ഇത്രയും നെയ്യ് നമ്മൾ വെറുതെ കളയണോ ആ ചണ്ടിക്കൊപ്പം. ഇപ്പോൾ എനിക്കിതാ കണ്ടില്ലേ, നല്ലപോലെ ഇത്രയും നെയ്യ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ പലരും ഈ നെയ്യൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും, പക്ഷേ ഇതേപോലെ രണ്ടാമത്തെ പ്രോസസ്സിങ് വളരെ കുറച്ച് പേര് മാത്രമേ ചെയ്യുന്നുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചെയ്ത് നോക്കുക. ഇങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നെയ്യ് പോലും വേസ്റ്റ് ചെയ്യത്തുമില്ല. അതുമാത്രമല്ല, നെയ്യ് വീട്ടിലുണ്ടാക്കാത്തവർ ഇത് കണ്ടിട്ട് നെയ്യ് ഉണ്ടാക്കുക നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ. കണ്ടോ, ഇത്രയും നെയ്യുണ്ട്. ഇതിപ്പോൾ ഈ കളറാണെങ്കിലും ഇത് കുറച്ച് നേരം ഇരുന്ന് കട്ടിയായി കഴിയുമ്പോഴത്തേക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സെയിം ഇതാ കണ്ടില്ലേ. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കണ്ടത്തെ കളറാണ്. നമ്മൾ വാങ്ങുന്ന നെയ്യുടെയും ഇത് തന്നെയാണ് കളർ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതിൽ കൂടി ചേർത്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ
ദാ ഇത്രയും കൂടി എനിക്ക് പാടാ രണ്ടു ദിവസത്തെ ഇത് ഉണ്ട്. അപ്പം ഞാൻ ഇതും കൂടി നെയ്യാക്കി ബോട്ടിലേക്ക് നിറയ്ക്കാൻ പോവാണ്. കാര്യം ഞാൻ എടുത്ത ബോട്ടിൽ കുറച്ച് വലുതായിപ്പോയി, അപ്പോൾ അതിനൊരു ഭംഗി കുറവുണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ അതും കൂടെ ചേർത്ത് ചെയ്യുവാണ്. ഇപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി, അത് പിന്നെയും ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. ഇപ്പം എന്താ ഇത്രയും നെയ്യ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ഓണത്തിന് ആവശ്യമായിട്ടുള്ള ഫുൾ നെയ്യും എനിക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. താങ്ക് യു.